ബിരുദത്തോടൊപ്പം ബി എഡ് പഠിക്കുക എന്നുള്ളൊരു പുതിയ രീതി നിലവിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എൻ ഐ ടി ഐ ഐ ടികളടക്കം കേരളത്തിലെ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലടക്കം അഡ്മിഷൻ ലഭിക്കുന്നതിന് നിങ്ങൾക്കിതുമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ മാസം അതായത് ഏപ്രിൽ 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത്. ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. രണ്ട് വ്യത്യസ്ത മേഖലയിലെ പ്രാവീണ്യമാണ് ഈ എക്സാമിനേഷനിൽ വിലയിരുത്തുക എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഐച്ഛികമായിട്ടുള്ള വിഷയം ഏതാണോ ആ വിഷയത്തിന് ബേസിക്കായിട്ടുള്ള വിഷയം. രണ്ടാമത്തെ കാറ്റഗറി വിദ്യാഭ്യാസം ആൻഡ് അധ്യാപനമാണ്. ഇതിനെ തന്നെ 4 കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫൗണ്ടേഷൻ, പ്രീ പ്രൈമറി മുതൽ 2-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിനാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഉപകാരപ്പെടുക. മറ്റൊന്ന് പ്രിപ്പറേറ്ററി, 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയും. മറ്റൊന്ന് മിഡിൽ, 6-8, പിന്നെ സെക്കൻഡറി 9-12. ഈ രീതിയിലായിരിക്കും 2030 മുതലുള്ള അധ്യാപനത്തിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും ആവശ്യമായിട്ട് വരിക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എൻ ടി ആണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. ജൂൺ 12 ഇപ്പോൾ നിലവിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് അപേക്ഷകൾ വരികയാണെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റും മാറ്റമുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എക്സാമിനേഷൻ ഫീസ് 1200 ജനറൽ കാറ്റഗറിക്കാർക്ക്, പിന്നോക്ക വിഭാഗത്തിന് 1000 ആണ്, എസ് സി എസ് ടി ഒക്കെ 650 ആണ് എക്സാമിനേഷൻ ഫീസായിട്ട് ബുള്ളറ്റിൽ കാണിക്കുന്നത്. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ടു വിജയിച്ച ആർക്കും അറ്റൻഡ് ചെയ്യാം, ഈ വർഷം എക്സാമിനേഷൻ എഴുതുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് പ്രായപരിധിയോ മിനിമം മാർക്കോ പറയുന്നില്ല. എക്സാമിനേഷൻ പ്ലസ് ടു ക്വാളിഫൈഡ് ആയ ആർക്കും എഴുതാവുന്നതാണ്. പക്ഷെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോയെന്ന് അതാത് സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. എക്സാമിനേഷൻ പെൻ ആൻഡ് പേപ്പറല്ല, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഉണ്ടാവുക. മലയാളം അടക്കമുള്ള 13 ലാംഗ്വേജുകൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 178 പരീക്ഷാ കേന്ദ്രങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എക്സാമിനേഷൻ സെൻ്ററാണ് തിരഞ്ഞെടുക്കാവുന്നത്. നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റെസിഡൻഷ്യൽ അഡ്രസ്സോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലെല്ലാം കേരളത്തിൽ സെൻ്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രവേശനം നൽകുന്നത് ഏകദേശം 6100 സീറ്റിലേക്കാണ്. അതിൽ പ്രധാനമായിട്ടും എൻ ഐ ടി വരുന്നുണ്ട്, ഐ ഐ ടി വരുന്നുണ്ട്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കുമായിട്ട് ഏകദേശം 6100 ബി എഡ് സീറ്റുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം എൻ ഐ ടി ഐ ഐ ടി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. കേരളത്തിൽ എൻ ഐ ടി കാലിക്കറ്റിൽ ബി എസ് സി ബി എഡിനാണുള്ളത്, 50 അവിടെയുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡിൽ ബി എ ബി എഡ്, ബി എസ് സി ബി എഡ്, ബി കോം ബി എഡ് ആയിട്ട് 50 സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ഗുരുവായൂർ ക്യാമ്പസ്, ആ ഗുരുവായൂർ ക്യാമ്പസിൽ ഏകദേശം 100 നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ വഴി അവൈലബിൾ ആണ്. ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. 2030 മുതൽ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാർക്കും അധ്യാപനത്തിന് യോഗ്യത ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബി എഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം 3 4 ഡിഗ്രി പഠിക്കണം, പിന്നെ 2 ബി എഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായിരിക്കുകയാണ്. 4 കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരട്ട ബിരുദമാണെങ്കിൽ കരസ്ഥമാക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ ബി എഡും കരസ്ഥമാക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.